ഇന്ത്യയിലെ ഏറ്റവും സെക്സിയായ പുരുഷന്മാരുടെ ലിസ്റ്റിൽ ആദ്യ പത്തിൽ ഇടം നേടിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക. മലയാളത്തിലെ യുവനടന്മാരിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആരാധകരായി ഉള്ളത് ഒരു പക്ഷേ ദുൽഖർ സൽമാൻ തന്നെയായിരിക്കും. ടാലന്റിനും ഗുഡ് ലുക്സിനും അപ്പുറം ഒരു നല്ല ഭർത്താവും പിതാവുമൊക്കെയാണ് ദുൽഖർ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ യുവാക്കളുടെ ഇടയിൽ ഒരു ഐഡിയൽ മാൻ ഇമേജ് ആണ് ദുൽഖറിനുള്ളത്. ടോപ്പ് 50 ജെന്റിൽമാൻ ഇൻ ഇന്ത്യയിൽ ദുൽഖറിനെ കൂടാതെ പൃഥ്വിരാജും നിവിൻ പോളിയും ഇടം നേടിയിട്ടുണ്ട്. എങ്കിലും മലയാളത്തിൽ നിന്ന് ആദ്യ പത്തിൽ ഇടം നേടിയത് ദുൽഖർ സൽമാൻ മാത്രമാണ്. പട്ടികയിൽ 6 സ്ഥാനത്താണ് ദുൽഖർ. 1 സ്ഥാനം ബോളിവുഡ് താരം ഷാഹിദ് കപൂർ, 2 സ്ഥാനം രൺവീർ സിംഗ്, 3 സ്ഥാനം തെലുഗു സൂപ്പർ സ്റ്റാർ വിജയ് ദേവരകൊണ്ട, 4 സ്ഥാനം വിക്കി കോശാൽ, 5 സ്ഥാനം ക്രിക്കറ്റർ വിരാട് കോഹ്ലി എന്നിവരാണ് നേടിയത്. പൃഥ്വിരാജിന് 23 സ്ഥാനവും നിവിൻ പോളിക്ക് 40 സ്ഥാനവുമാണ് ലഭിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും പേരുടെ ഇടയിൽ ദുൽഖർ 6 സ്ഥാനം കരസ്ഥമാക്കിയതിൽ മലയാളികൾക്ക് ഏറെ സന്തോഷിക്കാം. ദുൽഖറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തെ കുറിച്ച് പറയാതെ വയ്യ. നവാഗതനായ ഷംസു സൈബ സംവിധാനം ചെയ്ത് അനുപമ പരമേശ്വരനും ഗ്രിഗറിയും പ്രധാന വേഷത്തിൽ എത്തുന്ന മണിയറയിലെ അശോകൻ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഇപ്പോൾ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവോണ ദിനത്തിൽ നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം റിലീസ് ചെയ്യുക. ഈ മാസം 15 നെറ്റ്ഫ്ലിക്സ് റിലീസിംഗ് ലിസ്റ്റിൽ മണിയറയിലെ അശോകനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാൻ നേരിട്ട് ഫേസ്ബുക്കിലൂടെ ചിത്രത്തിന്റെ OTT റിലീസിംഗിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, കൃഷ്ണ ശങ്കർ, വിജയരാഘവൻ, ഇന്ദ്രൻസ്, സുധീഷ്, ശ്രീലക്ഷ്മി, നയന, ശ്രിത ശിവദാസ് എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വിനീത് കൃഷ്ണന്റേതാണ് തിരക്കഥ. സജാദ് കാക്കു ഛായാഗ്രഹണവും അപ്പു ഭട്ടതിരി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ഷിയാദ് അമ്മദ്ഗോയയുടെ വരികൾക്ക് ശ്രീഹരി കെ നായരാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകളും രസകരമായ വിശേഷങ്ങളും ഒക്കെ അറിയാൻ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ഗ്ലിറ്റ്സ്.